നമസ്കാരം. ലോക ജലദിനം. വരും തലമുറയ്ക്ക് വേണ്ടി ജലാശയങ്ങൾ നമ്മൾ കാത്തുസൂക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം. നാളേക്കായി ഓരോ തുള്ളി വെള്ളവും നാം കരുതി വെക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം. പണ്ടത്തെ ആൾക്കാർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാര്യമായിരുന്നു കുപ്പിയിൽ വെള്ളം വാങ്ങി വിലയ്ക്ക് വാങ്ങി കുപ്പിയിലെ വെള്ളം വിലയ്ക്ക് വാങ്ങി കുടിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത് തൊട്ടടുത്ത് ഭാരതപ്പുഴയിലേക്ക് നാം ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാം നിള വറ്റി വരണ്ടു കിടക്കുന്നത്. കേരളം എന്ന് പറയുന്നത് ഒരുപാട് നദികളും പുഴകളും ഉള്ള എല്ലാ സ്ഥലങ്ങളാണെങ്കിൽ തന്നെയും ശുദ്ധജലത്തിന്റെ ലഭ്യത ഇന്ന് കുറഞ്ഞു വരുന്നു. ഈ അവസരത്തിലാണ് നാം ജലദിനം ആഘോഷിക്കുന്നത്. ഈ ജലദിനം ഒരു ഓർമ്മപ്പെടുത്തലാണ് വെള്ളം അമൂല്യമാണെന്ന്. ഇന്നത്തെ ഈ ജലദിനത്തിൽ നമ്മോടൊപ്പമുള്ള നമ്മുടെ തൃശൂരിന്റെ മുന്നത്തെ ഡെപ്യൂട്ടി കളക്ടർ, ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ ഡെപ്യൂട്ടി കളക്ടറായിട്ടുള്ള ഡോക്ടർ എം സി റെജിൽ, കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നായ ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ പ്രിൻസിപ്പൾ റവറൻഡ് ഫാദർ ജോസ് താണിക്കൽ സി എം ഐ, നമ്മുടെ പ്രധാന അധ്യാപിക ഷീബ ടീച്ചർ, സിന്ധു അച്ഛൻ, മറ്റ് അധ്യാപകർ, മാതാപിതാക്കളായ നിങ്ങൾ ഓരോരുത്തരും, അതുപോലെ എന്റെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഈ ജലദിനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രാവിലെ ബ്രഷ് ചെയ്യുമ്പോൾ ടാപ്പ് തുറന്നിടുന്ന ശീലമുള്ളവരാണോ നിങ്ങൾ? ഷവറിന് കീഴിൽ കുളിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, ടാപ്പ് തുറന്നിട്ട് കൈയും കാലും കഴുകിക്കൊണ്ടേയിരിക്കുന്നവർ, ടാപ്പ് അടയ്ക്കാൻ മറക്കുന്നവർ, എങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും കേൾക്കണം. ഭൂമിയെ മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തയാക്കുന്ന പ്രകൃതിയുടെ വരദാനമാണ് ജലം. ഒപ്പം പാറിപ്പോകുന്ന മഴക്കാറുകളെ പെയ്യിച്ച് കരിയില വിരിപ്പിലൂടെ വലിച്ചെടുത്ത് നമുക്ക് വേണ്ടി കാത്തുവയ്ക്കുന്ന സസ്യജാലങ്ങളും. എന്നാൽ മനുഷ്യൻ്റെ പ്രകൃതിയിലെ അനിയന്ത്രിതമായ ഇടപെടലുകളുടെ ബാക്കി പത്രങ്ങളാകുന്നത് വറ്റിത്തീരാറായ നീരുറവകളും മണൽത്തിട്ടകൾ തെളിയുന്ന നദികളും അകന്നൊളിക്കുന്ന മഴമേഘങ്ങളും ഭൂമിയുടെ ചുടുനെടുവീർപ്പുകൾ പോലെ ഉയർന്നു പൊന്തുന്ന ചൂടും വിഷലിപ്തമായ വായുവും വിണ്ടുകീറുന്ന വയലേലകളുമൊക്കെയാണ്. വേനലിനെ പ്രതിരോധിക്കാനായി ദൈവം നമ്മുടെ നാടിന് കനിഞ്ഞു നൽകിയ കായലുകളും നദികളും കുളങ്ങളും കിണറുകളും തണ്ണീർത്തടങ്ങളും വയലേലകളുമൊക്കെ കാത്തുസൂക്ഷിക്കാൻ നമുക്ക് കടമയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലും, ഓരോ തുള്ളി ജലവും വിലപ്പെട്ടതാണ് എന്നും പാഴാക്കേണ്ടതല്ല എന്നുമുള്ള ഓർമ്മപ്പെടുത്തലുമാണ് ഈ വരുന്ന മാർച്ച് 22 ജലദിനം മുന്നോട്ട് വയ്ക്കുന്നത്. ജലമെന്ന പുണ്യത്തെ നമുക്കും വരും തലമുറകൾക്കുമായി നമുക്ക് കാത്തുവയ്ക്കാം ഒരു നിധി പോലെ. നിങ്ങളുടെ സ്വന്തം ഷിബ ടീച്ചർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ എം സിറിജിൽ മലപ്പുറം ജില്ലയിൽ ഡെപ്യൂട്ടി കളക്ടർ ജനറലായി ജോലി ചെയ്തു വരുന്നു. ഇന്ന് മാർച്ച് 22 ലോകം മൊത്തം ജലദിനമായി ആചരിച്ചു വരുന്ന ദിവസമാണ്. സാംസ്കാരികപരമായി, പാരിസ്ഥിതികപരമായി, സാമൂഹ്യപരമായി ജലത്തിന്റെ മൂല്യതയെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക ജലദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾക്ക് എടപ്പാതി വളരെ കുറച്ച് മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. അതിനാൽ ഈ വർഷത്തെ വേനൽ ഒരു കടുത്ത വെല്ലുവിളിയാണ് നമ്മൾ സൃഷ്ടിക്കാൻ പോകുന്നത്. നമ്മൾക്ക് ലഭ്യമാകുന്ന വെള്ളത്തെ കൂടുതൽ സംരക്ഷിക്കാനും വെള്ളത്തിന്റെ ഉപയോഗം നിയന്ത്രിക്കാനും വെള്ളം പാഴായി പോകുന്നത് നിയന്ത്രിക്കാനും നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ജലസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം നടപ്പിലാക്കിയിട്ടുണ്ട്. മഴവെള്ള കുഴികളുണ്ട്. ഇതെല്ലാം നമ്മളുടെ ഭൂഗർഭജലത്തിന്റെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യമായ കാര്യമാണ്. ഓരോ വർഷം കഴിയുന്തോറും കേരളത്തിലെ ഭൂഗർഭജല അളവ് കുറഞ്ഞു വരുന്നതാണ് യാഥാർത്ഥ്യം. ജലസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓടുന്ന വെള്ളത്തെ നിർത്തുക, നിൽക്കുന്ന വെള്ളത്തെ ഇരുത്തുക, ഇരിക്കുന്ന വെള്ളത്തെ കിടത്തുക എന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ തത്വം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് യു പി സ്കൂൾ ജലസ്രോതസ്സുകളെ നവീകരിക്കുന്നതിനും ജലസംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ഒരുപാട് പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. സ്കൂളിന്റെ ഈ ഉദ്യമത്തെ ആദ്യമേ തന്നെ ഞാൻ എല്ലാ ഭാഗങ്ങളും നേരുകയാണ്. സെന്റ് ജോസഫ് യു പി സ്കൂളിലെ തന്നെ എന്റെ സുഹൃത്തു കൂടിയായ ജിനേൽ മാഷ് കൊണ്ടുവന്നിട്ടുള്ള
വാട്ടർ ബല്ലൻ എന്ന കൺസെപ്റ്റ് സംസ്ഥാനം മൊത്തം ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. സെന്റ് ജോസഫ് യു പി സ്കൂളിന്റെ ഈ പുതിയ സംരംഭത്തിനു കൂടി എല്ലാ ഭാഗങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, March 22 ലോക ജലദിനം. ജലസംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് യു പി സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും അനുമോദനങ്ങൾ നേരട്ടെ. ജലം ഒരു വരമാണ്, ദൈവത്തിന്റെ അനുഗ്രഹമാണ് ജലം. ഈ വരത്തിനു വേണ്ടി അനേകം പേർ ഇന്നും കേഴുകയാണ്. ഈ വരത്തിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജലം അമൂല്യമായ ഒന്നാണ്. നാം ജലം ഉപയോഗിക്കുമ്പോൾ ജലത്തിന്റെ വില അറിഞ്ഞുകൊണ്ട് വേണം ഉപയോഗിക്കാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള ഓരോ തുള്ളി വെള്ളം പോലും മലിനമാക്കാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അത് നമ്മുടെ തന്നെ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ്. ജലം ജീവൻ ആണ്. ജലമില്ലെങ്കിൽ ഇന്ന് നാം വസിക്കുന്ന ഭൂമി തന്നെ ഇല്ല. നമുക്ക് ഈ ഭൂമിയിൽ വസിക്കണമെങ്കിൽ ജലം ആവശ്യമുണ്ട്. 2021 ലോക ജലദിനത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമുക്ക് ചുറ്റുമുള്ള ചെറിയതും വലിയതുമായ ജലാശയങ്ങൾ സംരക്ഷിക്കാം. അത് മലിനമാക്കാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. കാരണം പ്രകൃതിയുടെ ഭംഗിക്കും നിലനിൽപ്പിനും ഓരോ ജലാശയങ്ങളും ആവശ്യമുള്ളതാണ്. ഓരോ ജലാശയവും നമുക്ക് സംരക്ഷിച്ച് ഈ ജലദിനത്തിൽ ജലമാകുന്ന വരത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജലപ്രതിജ്ഞ. ജലസംരക്ഷണത്തിന്റെയും ജലസ്രോതസ്സുകളുടെ പരിപാലനത്തിനും വേണ്ടി എന്റെ കഴിവിന്റെ പരമാവധി നാം പരിശ്രമിക്കും. ഒരു ദിവസം ഒരു ലിറ്റർ വെള്ളമെങ്കിലും പാഴാക്കാതെ ഇരിക്കുക. ജലം പാഴായി പോകാതിരിക്കാൻ പരമാവധി ശ്രമിക്കും. കഴിയുന്നിടത്തോളം ജലം പുനരുപയോഗിക്കും. പരിസരം വൃത്തിയായി സൂക്ഷിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. ോടൊപ്പം ജലം പാഴാക്കുന്നത് ഒഴിവാക്കാൻ ഉതകുന്ന ശീലങ്ങൾ ഞാൻ സ്വീകരിക്കും. പരിസരം വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികളെ, March 22 ലോക ജലദിനമായിട്ട് ആഘോഷിക്കുകയാണ്. ശുദ്ധജലം സംരക്ഷിക്കേണ്ടതിൻ്റെയും പാഴാക്കാതിരിക്കേണ്ടതിൻ്റെയും ആവശ്യകതയെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദിനം കൂടിയാണ് അത്. നമുക്കറിയാം, ജലത്തിന്, ശുദ്ധജലത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം. ഒരുപക്ഷെ ജീവിതത്തിന് അത്രയും അത്യാവശ്യമില്ലാത്ത ഡീസലും പെട്രോളിൻ്റെയും വില വർദ്ധിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തെ അതെങ്ങനെ ബാധിച്ചു എന്ന് നിങ്ങൾക്കറിയാം. ഒരുപക്ഷെ വരും തലമുറയിൽ ജലത്തിന് വില വർദ്ധിക്കുകയും അത് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കുക. ഒരുപക്ഷെ മനുഷ്യജീവന് മാത്രമല്ല, ലോകത്തിലെ എല്ലാ ജീവനും ലോകത്തെ മുഴുവനും ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ് അത്. അതുകൊണ്ട് തന്നെ ജലം പാഴാക്കാതിരിക്കാനും അതിനെ സംരക്ഷിക്കാനും നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. നമ്മുടെ നല്ല കരുതലുകൾ നാളെയുടെ നന്മയായി മാറട്ടെ. എടാ, നിങ്ങൾ ഇത് എന്താ കാണിക്കണേ? ഇപ്പൊ വേനൽക്കാലമല്ലേ, വെള്ളം അങ്ങനെ പാഴാക്കാൻ പാടുണ്ടോ? നമ്മൾ പാഴാക്കുന്ന ഓരോ തുള്ളി വെള്ളത്തിനും നമ്മൾ ഭാവിയിൽ വെള്ളം കൊടുക്കേണ്ടി വരും. എടാ, ജലമില്ലെങ്കിൽ നമ്മുടെ ജീവനും ഉണ്ടാകില്ല, ഈ ഭൂമി പോലും ഉണ്ടാകില്ല. വരും തലമുറയ്ക്ക് വേണ്ടി ജലം സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഇനി ഞങ്ങളത് ശ്രദ്ധിച്ചോളാം. ഒരു കപ്പിൽ വെള്ളം എടുത്ത് പോയാൽ കഴുകിയാൽ പോലെ. ഇനിയുള്ള കാലങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാണ്. അതുകൊണ്ട് ഓരോ തുള്ളിയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? എന്തിനാണ് വെള്ളമില്ലാതെ ആകുന്ന അവസ്ഥയെ പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. വെള്ളം കുടിക്കാൻ പോലും ഇല്ലാതെ എത്രയോ ആളുകൾ കഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ വെള്ളം സൂക്ഷിച്ചുപയോഗിക്കണം. ശരി ചേച്ചി.
വെള്ളം അമൂല്യമാണ്. വെള്ളം പാഴാക്കരുത്. വരും തലമുറയ്ക്ക് വെള്ളം അത്യാവശ്യമാണ്. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. നമ്മൾ കളയുന്ന ഓരോ തുള്ളി ജലവും നാളെയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ഇതാ നോക്കൂ, ജലം ലഭ്യമല്ലാത്തതുകൊണ്ട് ഈ ഇലകളെല്ലാം കരിഞ്ഞു പോയിരിക്കുന്നു. ഒരു തുള്ളി ജലത്തിനു വേണ്ടി മനുഷ്യൻ മനുഷ്യനോടും രാജ്യം രാജ്യത്തോടും തമ്മിലടിക്കുന്ന കാലം അകലെയല്ല എന്ന് നമ്മൾ ഓർക്കണം. അരുത്, ജലം പാഴാക്കരുത്, അത് അമൂല്യമാണ്. കുടിക്കാനായി വെള്ളമെടുക്കുമ്പോൾ കപ്പിന്റെ പകുതി മാത്രം എടുക്കുക, ആവശ്യമെങ്കിൽ വീണ്ടും എടുക്കാമല്ലോ. വെള്ളം തുറന്നിട്ടിട്ടാണോ പല്ലേക്കുന്നത്? കപ്പിൽ വെള്ളം എടുത്ത് പല്ലേച്ച വെള്ളം ലാഭിച്ചൂടെ? ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. ആ ശരി. March 22 വേൾഡ് വാട്ടർ ഡേ. സേവ് വാട്ടർ, സേവ് ലൈഫ്. ജലം ജീവനാണ്, ജീവന്റെ ജീവൻ. ജലം അമ്മയാണ്, അമൃതമാണ്. ജലമാണ് ജീവൻ, ജീവന്റെ ജീവൻ. ജലമെൻ്റെ അമ്മയാണ്, അമൃതമാണ്. ജലമാണ് പ്രാണന്റെ പ്രാണനാം വായുവിൻ. പ്രകൃതിക്കു നൽകുന്ന ജീവധാര. കൊടിയ വേനൽ വരകയായി, വരൾച്ച ഏറെ തീർച്ചയായി. കാത്തുവയ്ക്കാമുള്ളതിന് ഒരു മുഴ മുമ്പേ, കാത്തുവയ്ക്കാമുള്ളതിന് ഒരു മുഴ മുമ്പേ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. കൊടിയ വേനൽ വരികയായി, വരൾച്ച ഏറെ തീർച്ചയായി. കാത്തുവയ്ക്കാമുള്ളതിന് ഒരു മുഴ മുമ്പേ, കാത്തുവയ്ക്കാമുള്ളതിന് ഒരു മുഴ മുമ്പേ. ബ്രഷിങ്ങും ഷേവിങ്ങും ഒരു കപ്പിൽ തീർക്കാം. ലാവിഷ് കുളികൾ അതൊന്ന് കുറയ്ക്കാം. പാത്രം കഴുകുമ്പോൾ പൈപ്പൊന്ന് പൂട്ടാം. വെള്ളം കരുതി വെക്കാം, വെള്ളം കരുതി വെക്കാം. കൊടിയ വേനൽ വരികയായി, വരൾച്ച ഏറെ തീർച്ചയായി.
സദസ്സിന് നമസ്കാരം. മനുഷ്യൻ ചക്രവാള സീമകളെയും കടന്ന് ചന്ദ്രനിലും ചൊവ്വയിലും മറ്റു ഗ്രഹങ്ങളിലും കാലുറപ്പിക്കാൻ നോക്കുന്നു. അവിടെയെല്ലാം അവൻ ആദ്യം അന്വേഷിക്കുന്നത് ജലസാന്നിധ്യമാണ്. കാരണം ജീവൻ്റെ ഉറവ ജലമാണ്. ജലം ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ കാരണം. വെള്ളമില്ലാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ജീവജാലങ്ങൾക്ക് കുടിക്കാനും വളരാനും കുളിക്കാനും എന്തിനേറെ നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ വരെ ജലം കൂടിയേ തീരും. ഭൂമിയിൽ ആദ്യമായി ജീവനുണ്ടായത് പോലും ജലത്തിൽ നിന്നാണെന്നാണ് ശാസ്ത്ര ലോകത്തിൻ്റെ കണ്ടെത്തൽ. പണ്ടൊരു കവി പാടിയ പോലെ, വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിപ്പാനില്ലത്രേ. അതെ, ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും ജലത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഉപയോഗയോഗ്യമായ ശുദ്ധജലത്തിൻ്റെ അളവ് വളരെ കുറവാണ്. ജലത്തിൻ്റെ സ്വർണത്തെക്കാൾ വില നൽകേണ്ടി വരുന്നൊരു കാലഘട്ടത്തിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ലോകയുദ്ധമുണ്ടായാൽ അത് ശുദ്ധജലത്തിന് വേണ്ടിയുള്ളതായിരിക്കും എന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. നാം പാഴാക്കുന്ന ഓരോ തുള്ളി ജലത്തിൻ്റെയും പ്രാധാന്യം ഓർമ്മപ്പെടുത്താനും ജലസ്രോതസ്സുകൾ വരും തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കാനും നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. അതുകൊണ്ടാണ് നാം മാർച്ച് 22 ലോക ജലദിനമായി ആചരിക്കുന്നത്. 1993 മുതലാണ് ഐക്യരാഷ്ട്രസഭ ലോക ജലദിനം ആചരിക്കുന്നത്. മഹാപ്രളയത്തിന് ശേഷം കടുത്ത വരൾച്ചയെ നേരിടുന്ന നാം ജലസംരക്ഷണ മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. 20 മുമ്പ് കടകൾ തോറും കുപ്പിവെള്ളം വിൽപ്പനയ്ക്കായി നിരത്തി വച്ചിരുന്നു. കുഴൽക്കിണറുകളും ലോറികളിൽ ജലം വിൽപ്പനയും ഇത്രയധികം ഉണ്ടായിരുന്നു. നമ്മുടെ പുഴകളും കുളങ്ങളും തോടുകളും മാലിന്യങ്ങൾ നിറഞ്ഞ് ഉപയോഗശൂന്യമായിരുന്നു എന്നെല്ലാം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് സുപരിചിതമായ കവിത പോലെ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും ആണോ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നാം കൈമാറേണ്ടത്? ഭൂമിയുടെ ജലസംഭരണികളായ കുന്നുകളും മലകളും വയലുകളും ഇടിച്ചു നിരത്തി നാം മണിമാളികകൾ നിർമ്മിച്ചു. തോടുകളും പുഴകളും കയ്യേറി ഫ്ളാറ്റുകളും റിസോർട്ടുകളും കെട്ടിപ്പൊക്കി. വീട്ടുമുറ്റങ്ങളും പാതകളും കോൺക്രീറ്റും ടൈൽസും പാകി ഓരോ തുള്ളി ജലം ഭൂമിയിൽ താഴാതെ നാം ഒഴുക്കി കളഞ്ഞു. എന്നിട്ടെന്തായി? ചൂടുകൂടി, കുടിവെള്ളം കിട്ടാതെയായി. സൂര്യാഘാതവും നിർജ്ജലീകരണവും നമ്മുടെ നാട്ടിലും സാധാരണമായി. 44 നദികളും കായലുകളും കുളങ്ങളും ഓരോ വീട്ടിലും കിണറുകളുമുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാട് ശുദ്ധജലത്തിനായി അലയേണ്ടി വരുന്ന കാഴ്ച വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നാം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. പെയ്യുന്ന മഴവെള്ളം ഭൂമിയിൽ താഴാൻ അനുവദിക്കണം. അനധികൃതമായ കുന്നിടിക്കൽ, വയൽ നികത്തൽ, പുഴകളും തോടുകളും കയ്യേറൽ, വനനശീകരണം തുടങ്ങിയവ നിയന്ത്രിക്കണം. മാലിന്യ വിമുക്തമായ പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഒരു ജീവിത സംസ്കാരം നാം രൂപപ്പെടുത്തണം. വളരെയേറെ സുലഭമായി പ്രകൃതി കനിഞ്ഞു തരുന്ന ഈ ജീവദായിനിയെ സംരക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞാബദ്ധരാകാം. അതിന് നമുക്ക് ഈ ലോക ജലദിനത്തിൽ പ്രതിജ്ഞയെടുക്കാം. ഇനി നാം ഓരോ തുള്ളി ജലവും പാഴാക്കുകയോ മലിനമാക്കുകയോ ചെയ്യില്ല. അത് നമുക്ക് അമൂല്യമാണ്. എൻ്റെ മണ്ണ് എനിക്ക് തരുന്ന ജീവാമൃതമാണ് ജലം. അത്
വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കാൻ നാം പരമാവധി പരിശ്രമിക്കും. നിർത്തുന്നു. നന്ദി. നമസ്കാരം.